പുനരധിവാസം നീളുന്നതും സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെ ഉന്നയിച്ച് ധർണ നടത്തി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർ. ജനശബ്ദം ജനകീയ ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് ദുരിതബാധിതർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്തുമെന്നും ദുരിതബാധിതർ പറഞ്ഞു. റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 3 മാസം പിന്നിടുകയാണ്. ആ 3 മാസത്തിനിപ്പുറം മുണ്ടക്കൈയിലെയും ചുരൽമലയും ദുരിതബാധിതരാണ് ഇവിടെ കളക്ടറേറ്റ് മുൻപിൽ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ ഇരിക്കുന്നത്. അവർക്ക് ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ റോഡിലേക്ക് ഇറങ്ങി സമരം ചെയ്യേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിലായിട്ട് അവർ 2-3 മാസം ആവുകയാണ്. ഇപ്പോഴും ഒരു പൂർണ്ണമായ സ്ഥിരമായ പുനരധിവാസം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ആളുകളെ ഇനിയും 47 വരെ കണ്ടെത്താനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കണ്ടെത്താനുള്ള തെരച്ചിൽ നടത്തുന്നില്ല. DNA സാമ്പിളുകൾ പരിശോധിച്ചതിൻ്റെ റിസൾട്ട് ഇനിയും പൂർണ്ണമായി വന്നിട്ടില്ല. മറ്റൊന്ന്, അവരുടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഉപജീവന മാർഗം നഷ്ടമായി. സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്ന സഹായങ്ങൾ പിന്നീട് തുടർന്ന് കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങോട്ട് ജീവിക്കണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്, വേദനയുണ്ട്. പുനരധിവാസത്തിലെ സ്ഥലമേറ്റെടുപ്പ് നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയൊരു പ്രശ്നമായിരുന്നു കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ളത്. തിരിച്ചടക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയൊരു ജനതയാണ് ഞങ്ങൾ. വെറുതെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ്. കാരണം പിന്നെ ടൗൺഷിപ്പും മറ്റുള്ളതും കണ്ടെത്തി പറഞ്ഞാൽ കേസുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് എല്ലാവരും ജനങ്ങൾക്ക് അറിയാം. 40 പേര് ഇനിയും കിട്ടാണ്ട്, പിന്നെ അതിൻ്റെ DNA ടെസ്റ്റ് വരാനുണ്ട്. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. ഇപ്പോഴും നമ്മളെ മക്കൾ മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി, കുട്ടികളെ എടുത്തു, പക്ഷേ ആ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ദില്ലിയിൽ പോയി വേണമെങ്കിലും ആ കുട്ടികളുമായി സമരം ചെയ്യുമെന്ന് നേരത്തെ അവർ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മറ്റും പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാർ അവർക്ക് ആവശ്യമായ ഫണ്ടുകൾ അവരുടെ SDRF-ലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും എല്ലാം ഉണ്ടായിട്ട് പോലും അത് നൽകുന്നില്ല എന്ന് പറയുന്നു. 2 എസ്റ്റേറ്റുകളുടെ ഭൂമിയും ഇപ്പോൾ കേസുകളിലേക്ക് പോയിരിക്കുകയാണ്. നവംബർ 4 വരെ ആ ഭൂമി ഏറ്റെടുക്കാനായി സർക്കാരിന് കഴിയില്ല എന്ന് ഹൈക്കോടതിയിൽ വിധി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി കേസും നിയമക്കുരുക്കുകളും വന്നിരിക്കുന്നതുകൊണ്ട് എത്ര വേഗത്തിൽ ഈ പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയുമെന്നതുകൂടിയാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.